താറാവിന് മുറിക്കണേട്ടാ അമ്മച്ചി, താറാവിന് മുറിച്ച് ഏകദേശം നാലായിരം. ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ ചെയ്യണ്ടത്? നമ്മുടെ ഇവിടെ കൂട് ഒറ്റ തട്ട് കൊടുത്ത് സീനടി കാണുന്നത്. നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. ഇതേ വിനീഷനെ ഞാൻ ധ്യാനത്തിന് പറഞ്ഞുവിടാൻ വേണ്ടി പോണാണ്. ഇത്തിരി വഷളായിക്കൊണ്ടിരിക്കണ ആള് ധ്യാനം കുടിക്കാന്ന് വിചാരിച്ച്. അപ്പൊ എന്തായാലും നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇതേ നമ്മള് വിനീശനെ ഒരുക്കാൻ വേണ്ടി പോണേണ്. അയാള് വകി പറയൂ, ചെറിയൊരു മേക്ക് ഓവറിന്റെ ഇതുണ്ട്. ഇത് രണ്ടാമത്തെയാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇസ്മി ജോസട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അതിനകത്ത് പോയി മേക്ക് ഓവർ ബൈ ജോസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പോയി കാണാം. ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞാൻ അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഇതിനകത്ത് ഇതാക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ സാരി സെറ്റ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാരി കുറെ നാളായി ഇരിക്കുന്ന സാരിയാണ്. അപ്പൊ അത് ഏതായാലും എടുത്ത് അത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനാന്ന് വിചാരിച്ചു. അപ്പൊ നേരെ ഞങ്ങള് പോണേ കേട്ടോ. സാരി കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സാരി കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുള്ള ഐറ്റംസ് കാര്യങ്ങള് കഴിഞ്ഞു നിരത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പ്രത്യേകത ചെയ്തത് കൊച്ചാണ് ചെയ്തത്. ഇപ്രാവശ്യം ചെയ്തത് കൊച്ചിന്റെ ചേച്ചിയാണ് ചെയ്തത്. അപ്പൊ ചേച്ചി നമുക്ക് പരിചയപ്പെടാം. അത് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മൾ എടുക്കുമല്ലോ. അപ്പൊ ചേച്ചിനെ കാണിക്കാം. അപ്പൊ ചേച്ചിയുടെ കൊച്ചു ഉറങ്ങണേനു. അപ്പൊ ചേച്ചി അപ്പുറത്തിരിക്കുന്നത്. അപ്പൊ ചേച്ചി സാരി കുടുപ്പിച്ചു തന്ന് കൊള്ളട്ടെ. നല്ല രസമുണ്ട് ഈ സാരി കിട്ടിയിട്ട് നിന്നാണ് കൊടുക്കണത്. ഒരു കൊല്ലമായി. ഒരു ജൂണൊക്കെ ഇപ്പൊ കിട്ടിയതാണ്ട. അപ്പൊ ഇപ്പൊ ഒരു കൊല്ലം ആറായി. അപ്പത്തേക്ക് സാരി കൊടുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. അപ്പൊ ഏകദേശം ഇത്രയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം ഒക്കെ അതിവിടെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് നോക്കണ ആൾക്ക് എങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ ബാക്കിയുള്ള സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ നമ്മുടെ കൊച്ചിന്റെ ചേച്ചിയാണ് ഇന്ന് ഒരുക്കണത്. നമ്മുടെ ജോക്കുട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങണൊക്കെ അവൻ നല്ലോണം സുഖമായിട്ട് ഉറക്കിയിട്ടുള്ള പരിപാടി. അവൻ എന്റെ പരിപാടി നടക്കില്ല. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് കുറച്ച് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആയിരുന്നു ചെയ്തത്. ഇത്തവണ നമ്മൾ ഇച്ചിരി ലൈറ്റ് ആയിട്ടാണ് ചെയ്തത് കേട്ടോ. മറ്റേത് കുറച്ച് എടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇത് ഇച്ചിരി അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്. അങ്ങനെ അങ്ങനത്തെ ഒരു മേക്കപ്പാണ് ചെയ്യുന്നത്. ആളെ കണ്ണൂരിൽ നിന്ന് ഇവിടുന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വിളിച്ചു വരുത്തേക്കണേ വർക്ക് ചെയ്യാനായിട്ട്. അതെ. പിന്നെ അതേപോലെ തന്നെ പുതിയ ഇൻസ്റ്റാഗ്രാമും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാത്തിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. പേര് ഒരു ടോപ്പ് ഗ്ലാം ബൈ ജസ്ന. അപ്പൊ പുതിയ തറക്കല്ലൊക്കെ വേണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കാട്ടാ. അപ്പൊ ഏകദേശം ഫൈനൽ ടച്ചിലേക്ക് ഇതേ കടന്നോണ്ടിരിക്കണ കേട്ടാ. അപ്പൊ മുടിയൊക്കെ ഹെയർ ഒക്കെ ഇപ്പൊ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ സ്റ്റൈലായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ചിരിയൊക്കെ കണ്ടിട്ടുണ്ടാവും. മോനെ ജോക്കുട്ടന്റെ മേളിലേക്ക് പറഞ്ഞു വിട്ടേക്കണ ആ സമയത്താണ് ഞാനും ഇങ്ങോട്ട് കയറി പോകുന്നത്. മാലയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇനി എന്തോരം നേരമുണ്ട് വർക്ക്? ഒരു 15 മിനിറ്റ് പണിയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാട്ടെ. പക്ഷെ അതേ ഫൈനൽ ടച്ച് ഒക്കെ കഴിഞ്ഞ് ബിനീഷ് അതെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണ്ട. അവിടെ ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണത് നമ്മുടെ ജോക്കുട്ടൻ കൂടെ കേട്ടാ. ജോക്കുട്ടനോട് താഴെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചെയ്ത ആള് ഇവിടെ ഇപ്പൊ വെള്ളം കുടിച്ച് ചെയ്ത് വെള്ളം കുടിച്ച് പോയിട്ട് ആള് ഒരുപാട് നേരത്തെ പുള്ളിടെ കഠിനമായ പ്രയത്നം പോസ് കൊടുക്കണ ആളെ മുഖത്ത് ഇരിക്കണത്. വീഡിയോ എടുക്കണ ആള് മുഖത്താണ് താഴത്തോട്ട് പോയി നമ്മടെ വണ്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. വീട് കൂടിപ്പോയി നടന്നത് ജോക്കുട്ടം പാവാ. ഇവിടെ ഇതൊക്കെ കണ്ടവൻ ആകെ വട്ട പിടിക്കുന്നുണ്ടല്ലോ. ജോക്കുട്ടാ ജോക്കുട്ടാ ജിബിയുടെ ചേട്ടൻ വന്നിട്ട് കാണാൻ വേണ്ടി വന്നിട്ടാ. എന്ത് സാധനം? ഫോട്ടോ. നമ്മള് ഫോട്ടോ ഫ്രെയിം ചെയ്യാം. നമ്മ തമാശ പറഞ്ഞില്ലേ ഫ്രെയിം ചെയ്തിട്ട് വേണം കൊണ്ടുവരുന്നത്. ഫ്രെയിം ചെയ്യാൻ
ഇവിടെ കൊണ്ട് ഫ്രെയിം ചെയ്യാൻ കൊടുത്തു പറ്റിച്ചല്ലേ. അപ്പൊ ജി പി നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഫോട്ടോയുടെ കൊറേ ഭാഗങ്ങൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഡൂഡ് എവിടെ ഇരിക്കണം പാവം, ഇങ്ങനെ ലൈറ്റ് ഒക്കെ പിടിക്കുന്നത്. ഒരു സാധനത്തിനവിടെ താഴെ വെച്ചിട്ടുണ്ട് ജീവിതം. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ജീവിത ചേർന്ന കൊച്ചിന് പ്രമോഷൻ കൊടുത്തു ലൈറ്റിന്റെ താഴെ നിന്ന് മേളിലേക്ക് അവിടുന്ന് പുറത്താക്കും. ചേട്ടനാണെ പൊളി പൊളി അടിപൊളി ചിരിയാട്ടി ചേട്ടാ എങ്ങനെയുണ്ട്. ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഡൂഡ് ലൈറ്റ് മാൻ, ക്യാമറമാൻ പുറകില്. എന്റെ മൊത്തത്തിലുള്ള പോസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊന്നും കട്ട് ചെയ്യലിട്ടോ എന്തായാലും. ആള് ഇതാണ് ബിനീഷിനെ ഒരുക്കിയത് കൊച്ചിന്റെ ചേച്ചി ഇതാണ്. ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സീനാണ്. ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചേച്ചിക്ക്. ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ടത്. നമ്മുടെ ഡൂഡ് ആളതിന്റെ അടിയിൽ ചേക്കണുണ്ട് ഒരു കുത്തൊക്കെ കൊടുക്കുന്നത്. പിന്നെ കൊച്ചു തുടങ്ങുന്ന അതുപോലെ തന്നെ കൊച്ചു കൊടുക്കണം കേട്ടോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. ഡെമ്മി റോള തട്ടണ സീൻ എടുക്കാൻ പറഞ്ഞിട്ട് ഒറ്റ തട്ട് കൊടുത്ത് സീൻ എടുക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട്, നിറച്ച് വീണു വീണു താറാവിന് മുറിക്കണേട്ടാ അമ്മച്ചി. താറാവിന് മുറിച്ച് ഏകദേശം കഴിയാറായിട്ടാ. അതോടെ ഇവിടെ അതും കൂടെ ഇട്ട് ഈസ്റ്ററിന്റെ തലേ ദിവസം ശനിയാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ ശനിയാഴ്ചത്തേക്കുള്ള ഞങ്ങളുടെ കറിയാണ് താറാവ്. പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ കുട്ടുണ്ടാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് മുമ്പ് ഞങ്ങൾ ഒരാഴ്ച മുമ്പുള്ള വീഡിയോയിട്ട് എപ്പോഴും ഞങ്ങളിത് ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അല്ലെ ലാസ്റ്റ് ഞങ്ങളൊന്നും വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇഷ്ടമായി ഇപ്പൊ വീഡിയോ എടുക്ക എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയപ്പോഴാണ് എന്താണ് വൈൻഡപ്പ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായത്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഇവിടെ അമ്മച്ചിവിടെ താറാവിനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ബീഫൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെട്ട പരിപാടിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അടപ്പുണ്ട്. ചിക്കൻ അതെ ചിക്കനൊക്കെ അതെ ഇവിടെ കഴുകി അമ്മച്ചി. ചില സ്റ്റൈലായിട്ട് ബിരിയാണി ഉണ്ടാക്കൂട്ട ബിരിയാണി മേക്കറ. ഞങ്ങള് ബിരിയാണി നാളെ നാളെയാവും. അപ്പൊ എന്തായാലും ഇത്ര ഉണ്ടാക്കട്ടെ യൂസ് ചെയ്ത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം. പിന്നെ ഈസ്റ്ററിന്റെ വീഡിയോ വന്നിട്ടുണ്ട്, വലിയ പുറകെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബൈ.